ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നലെ 4 മണി മുതൽ രാവിലെ എല്ലാ വിശേഷങ്ങളും കൊണ്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്നും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ ഞാൻ അസർ ഉസ്കരിക്കാൻ പോവാണ് കേട്ടോ. അസർക്ക് നേരത്തെ ബാങ്ക് കൊടുക്കും, ഒരു 3:20 ഒക്കെ ആകുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കും കേട്ടോ. മദ്രസ്സും ഉണ്ട്, ഇവിടുത്തെ 3:30 കേട്ടോ മദ്രസ്സ ഇല്ലത്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മദ്രസ്സ അറ്റൻഡ് ചെയ്യാനും പോകണം. കുട്ടിയൊക്കെ കേട്ടോ മദ്രസ്സ ഇല്ലത്, മദ്രസ്സ തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയ്ക്ക് പോവാണ്. പിന്നെ ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു മക്കൾക്ക് 4 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കണം. കുട്ടികളവിടെ മദ്രസ്സ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോള്, വലിയ മോള് നോക്കുന്നുണ്ട്. എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ പോകണം കേട്ടോ. അപ്പോൾ അവർക്ക് മദ്രസ്സൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അതിലെ ചെറിയ പണികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കലാണ് കേട്ടോ. ഒരിടത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരുന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്നെ എന്ത് ചെയ്തോളും, പഠിച്ചോളും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഓരോ കച്ചറകൾ നടക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗോതമ്പ്ക്ക് ലേശം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അത് അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ. ഇനി അതിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും വെള്ളവും ഗോതമ്പും പാടെ ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിങ്ങാണ്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 4 മണിക്ക് കുട്ടികൾക്ക് ഇങ്ങനെ രാഗിയോ അല്ലെങ്കിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ കൊടുക്കൽ. പിന്നെ ഈത്തപ്പായും ബദാമും ഞാൻ ജ്യൂസ് അടിച്ച് കൊടുക്കലുണ്ട്. അതേ എപ്പോഴും കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ. ദിവസവും കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക്. പക്ഷേ ഇന്ന സമയമൊന്നുമില്ല കേട്ടോ. എനിക്കപ്പോഴാണ് തോന്നുന്നത് അപ്പോഴോ കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കളൊന്ന് വിളിച്ചിട്ടോ. അപ്പോൾ ഓരോരുത്തക്കും ഒന്ന് പോയി നോക്കി. അത് ചെറിയൊരു കച്ചറയുന്നു. ആ കച്ചറ തീർക്കൽ തന്നെ എനിക്കൊരു പണിയാണ്. അപ്പോൾ അതാ ഗോതമ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് അടച്ച് വെക്കട്ടോ. പിന്നെ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, പ്രഷർ വന്നിക്കണമൊക്കെ നോക്കണം. ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് വേണം നോക്കാൻ, അല്ലാതെ അടച്ച് വെക്കരുത് കേട്ടോ. പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതവിടെ കടന്ന് വേവട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് മക്കളെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തേച്ച് എടുത്ത് വെക്കാൻ. ഇത് അയൺ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ സ്കൂൾക്ക് പോകുന്ന സമയത്താക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടായി മാറട്ടോ. അപ്പോൾ ഞാൻ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ എന്ത് ചെയ്യും, ഇത് അയൺ ചെയ്ത് വെക്കും കേട്ടോ. 2 ദിവസം യൂണിഫോമും പിന്നെ 1 ദിവസം ജേഴ്സിയും പിന്നെ 2 ദിവസം യൂണിഫോമും അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 2 കൂട്ടമുണ്ട്, പിന്നെ 1 ദിവസം അല്ലാതെ ജേഴ്സിയാണ് കേട്ടോ. അത് പിന്നെ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് അടിച്ചിട്ട് തന്നെ കാണണം. പിന്നെ അയൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി കംഫർട്ട് ഉണ്ടല്ലോ, കംഫർട്ടിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെങ്ങാണ്ട് നമ്മളെ ഈ അയൺ ബോക്സിൻ്റെ ഉള്ളിലുണ്ടൊരു വെള്ളത്തിൻ്റെ കപ്പ് അതിക്കൊന്ന് ഒഴിച്ച് വെച്ചാൽ, ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. നല്ല സ്മെല്ല് കാരണം നല്ല സ്മെല്ലാക്കാറും. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വൈറ്റ് ഡ്രസ്സ്, യൂണിഫോമിൻ്റെ വൈറ്റ് ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് സുർക്കിയും പിന്നെ 1 സ്പൂണ് അപ്പ സോഡ, അതായത് നമ്മളെ ബേക്കിംഗ് സോഡയും പാടെ ചുടുവെള്ളത്തിലിട്ടുങ്ങാണ്ട് 1/2 മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അലക്കിയെടുത്താൽ മതി. അപ്പോൾ എന്നാൽ കോളർ പറ്റിപ്പിടിച്ച അഴുക്കൊക്കെ ഒന്ന് പോയിക്കിട്ടു കേട്ടോ. അങ്ങനെയും ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് മാക്സിമം ഒഴിവാക്കുമായിരിക്കും കേട്ടോ നല്ലത്. തുണികൾ പെട്ടെന്ന് കേട് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ കുറച്ച്. അപ്പോൾ അതാ ഞാനിവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ മദ്രസ്സ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോളെ ഈ യൂണിഫോമിൻ്റെ തുണി ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു കറ അങ്ങനെ പറ്റ പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, ഞാൻ അയൺ ചെയ്ത് പോവുകയാണ് പിന്നെ ഈ റൂമിൽ കുറച്ച് ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോയിട്ടത് മടക്കിയെടുത്തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഈ റൂം ഇപ്പോൾ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനാണ് കേട്ടോ ഉപയോഗിക്കൽ. കാരണം ഇവിടെ എൻ്റെ സാധനങ്ങൾ ഫുള്ള് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം മറ്റേ റൂമിൽ എൻ്റെ സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ട് ഇക്ക അതിൻ്റെ ഉള്ളിൽ കൂടി വന്നങ്ങാണ്ട് അതൊക്കെ വലിച്ചിട്ട് കേട്ടോ. കാരണം ഇക്ക എന്തെങ്കിലുമൊക്കെ തിരയാക്കാരാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സുകളാക്കാരെന്ത് ചെയ്യുക, ഫുള്ള് വലിച്ചിട്ട്.
അപ്പം ഞാൻ എനിക്കാണെങ്കിലും മടക്കി വെക്കണതും എടുത്ത് വെക്കണതും ഭയങ്കര ദേഷ്യമില്ലതാണ്. പിന്നെ വലിച്ചിട്ട് പോയാൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഏതായാലും ഈ റൂം വെറുതെ ഇവിടെ കിടക്കണം. അപ്പം എൻ്റെ സാധനങ്ങൾ മുഴുവൻ ഞാൻ ഈ റൂമ് കൊടുങ്ങാണ്ട് എന്ത് ചെയ്യും, അടുക്കി ഒതുക്കി വെക്കും കേട്ടോ. ഫുൾ സാധനങ്ങളും എൻ്റെ ഈ ആൾമാർ മൊത്തം ഇൻ്റെതാണ്. ഈ റൂമിൽ ഫുള്ള് ഇൻ്റെ സാധനങ്ങളാട്ടോ ഇല്ലത്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ചുരിദാർ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ആർക്കേലും കൊടുക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോഴത്തും ചിലപ്പോൾ ആ മോഡൽ മാറിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പം ഇവിടെ പിന്നെ പറന്ത കുറേ പോയതുകൊണ്ട് നമുക്ക് എന്തോ ഇഷ്ടമല്ല ഡ്രസ്സ് ഇടാം. മാന്യമായ ഡ്രസ്സ് ധരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പറന്ത തന്നെ വേണമെന്നൊന്നുമില്ല. ഇല്ല, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൗദിയിൽ പറന്ത മാത്രമല്ലേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇപ്പോൾ ഇടാം കേട്ടോ. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ ഡ്രസ്സുകളാണ് ഇവിടെ ഷോപ്പുകൾ കൂടിയൊക്കെ കിട്ടിയിരുന്നത്. ഇപ്പോൾ ട്രെൻഡിനനുസരിച്ച് ഏത് മോഡലാണോ നാട്ടിലിറങ്ങണത് അതേ മോഡൽ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ഏത് മോഡലായിക്കോട്ടെ അതേ മോഡൽ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരിദാറുകളൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അയൺ ചെയ്യണമൊന്നുമില്ല, അയണൊക്കെ പിന്നെ ചെയ്യുക, ഒഴിവിനനുസരിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ കിട്ടുന്ന മോഡേൺ ഡ്രസ്സുകളും അതും ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടലുണ്ട് കേട്ടോ. എല്ലാം വിധ ഡ്രസ്സുകളും ഞാൻ എന്ത് ചെയ്യും, ഇടലുണ്ട്. പിന്നെ അബായ ഇപ്പോൾ വളരെ എടുക്കൽ തന്നെ കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഉണ്ടായതുകൊണ്ട് അബായ എടുക്കൽ വളരെ കുറവാണ്. ഉമ്രക്കൊക്കെ പോകുമ്പോൾ അബായ അങ്ങനെ എടുക്കലുണ്ട് കേട്ടോ. പിന്നെ അത് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു സമാധാനമാണ് കേട്ടോ. എല്ലാം ഒന്ന് എടുത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കളെ റൂമത്തെ ബെഡ്ഷീറ്റാണത്, അതൊന്ന് മടക്കി എടുത്ത് വെക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഓൽക്ക് തിരഞ്ഞാൽ കിട്ടൂല കേട്ടോ. ഓൽക്ക് അല്ലെങ്കിൽ ആകെ വലിച്ചിട്ടിട്ട് ഓലത് കഴിഞ്ഞ് ഓലാണ് പോവും. പിന്നെ ഞാൻ വേണം പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും എൻ്റെ ഡ്രസ്സും മാത്രം ഇവിടെ കൊടുന്നിടുകൊണ്ട് പറയും. അപ്പോൾ ബെഡ്ഷീറ്റ് വെക്കാനും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു ആൾമാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ആൾമാറിക്കാണ് ഞാൻ എല്ലാം ബെഡ്ഷീറ്റൊക്കെ എന്ത് ചെയ്യലും മടക്കി വെക്കല് കേട്ടോ. ബ്ലാങ്കറ്റ് വേറെയും ബെഡ്ഷീറ്റ് വേറെയാക്കി വെക്കും. അപ്പോൾ ആ മടക്കിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൾമരൊക്കെ അടച്ചിങ്ങാണ്ട് ഇതിൻ്റെ ഉള്ളത്തെ ഏകദേശം പണികളൊക്കെ തീർന്നു കേട്ടോ. ഇനി മോർണിംഗ് കൊണ്ടൊന്ന് മുടി വെട്ടാൻ പോകണം. അപ്പോൾ ഞാൻ അബായൊക്കെ ഇട്ട് മുടി വെട്ടാൻ പോവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഇവിടെ അയൺ ചെയ്ത് വെച്ചു. ഓൻ എന്നെ മാടി വിളിക്കുന്നുണ്ട് വാവേ വാവേ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് മദ്രസ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ പോവാണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാർബർ ഷോപ്പില്ലാതെ നമുക്ക് നേരെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ ഇവിടെ ഏത് സമയത്തും പെണ്ണുങ്ങൾക്ക് ധൈര്യമായിട്ട് നടക്കാൻ പറ്റുന്ന രാജ്യമാണ് നമ്മളെ സൗദി. ആരും നമ്മളെ ഒന്നും ചെയ്യേ പറയേ ഒന്നുമില്ല. അത്രക്ക് ഫ്രീഡാണ് പെണ്ണുങ്ങൾക്ക് ഇവിടെ സൗദിയിൽ കേട്ടോ. അപ്പോൾ അതാ നേരെ പോകണം. നമ്മളടുത്തില്ല ബാബർ, അവിടെ ഒരു ബംഗാളിയാണ് കേട്ടോ വീട്ടണത്. പക്ഷേ ബംഗാളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓനെ. അതുകൊണ്ട് ഓന് കണ്ണാടിയിലൊക്കെ നോക്കിങ്ങാണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ മുടിയൊക്കെ വെട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ഓനക്ക് എങ്ങനെയാണ് ഇഷ്ടം അതേമാതിരി കേട്ടോ വെട്ടുള്ളൂ. അപ്പോൾ അതാ മുടിയൊക്കെ വെട്ടി ഞങ്ങളതാ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാശി പിടിക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം വേണ്ട ഈ സമയമാകുമ്പോൾ നമ്മളെ മുറ്റത്തു കൂടി പോക്കുണ്ട്. അപ്പോൾ ഐസ്ക്രീം വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് പോവാണ്. അപ്പോൾ അതാ നമ്മൾ ഐസ്ക്രീം വേണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ ഫ്ലാറ്റത്തോലൊക്കെ ഐസ്ക്രീം മേടിക്കുന്നുണ്ട് അവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഐസ്ക്രീം മേടിക്കട്ടെ കേട്ടോ. ഓണില്ല ഐസ്ക്രീം മേലത്തെ സൗദി മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ മറ്റൊരിക്കൽ രണ്ടാക്കുള്ള ഐസ്ക്രീമേ ഞാൻ മേടിച്ചതുള്ളൂ. അപ്പോൾ ഐസ്ക്രീം മേടിച്ചങ്ങാണ്ട് നേരെ വീട്ടിൽ പോവുകയാണ്. എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവന്ന് മോള് പറഞ്ഞു കേട്ടോ, ചെറിയ മോള്. അപ്പോൾ അതാ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞാൻ പിന്നെ ഗോതമ്പം വേവിച്ചിരുന്നല്ലോ, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് തൂമിച്ചിങ്ങാണ്ട് കുറച്ച് പാലും ഒഴിച്ചിങ്ങാണ്ട് പഞ്ചസാരയും ബട്ടറും ഇട്ടങ്ങാണ്ട് മക്കൾക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് എന്ത് ചെയ്യാനുണ്ടായിരുന്നു, ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ദിവസം ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഴുക്കൊന്നും വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ ഞാൻ അങ്ങനെ ഉപയോഗിക്കും കേട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ ക്ലീൻ ചെയ്യുള്ളൂ. നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കാം കേട്ടോ. കുറേ കാലം അതിൻ്റെ അടുത്ത് ഈ ഗ്യാസ് അടുപ്പ് ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കംപ്ലയിൻ്റും ഇല്ല കേട്ടോ. നാട്ടിലേക്കും ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുപോകണം എന്ന് എപ്പോഴും വിചാരിക്കും. ഇൻഷാല്ലാ വീടൊക്കെ കൂട്ടിയിരിക്കുമ്പോൾ കൊണ്ടുപോകണം. പക്ഷേ ഇതിന് നല്ല ഗ്യാസ് ചിലവാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ അങ്ങനെ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഗ്യാസിന് ഭയങ്കര വിലയില്ലേ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ തീർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗ്യാസ് അടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പെട്ടെന്നുണ്ട് പരിപാടിക്ക്. അപ്പോൾ അതിൻ്റെ
അതിൻ്റെ ബോർഡും കൂടെ ഞാൻ എന്ത് ചെയ്യാൻ വെച്ച് കഴുകാൻ വെച്ചിരുന്നു. അഭിമ എന്തെങ്കിലും കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് പോയി കിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ എല്ലാ ഗ്യാസ് അടുപ്പും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കാറ് കേട്ടോ. അത് ആ പച്ചരി ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലേക്കൊക്കെ എന്ത് ചെയ്യാൻ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രിക്കൊക്കെ ഒന്ന് ഭക്ഷണമൊന്നും വേണ്ട കേട്ടോ, ഇക്ക വരുമ്പോൾ കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. ഞാൻ പച്ചരിക്ക് നമ്മൾ ചോറ് ലേശം ഐസാക്കാൻ വേണ്ടിയിട്ട് ഫീസറിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഐസാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആക്കാരം. അപ്പോൾ അതാ പച്ചരിയും ചോറും പാടെ ഞാൻ വേവിച്ചെടുക്കുകയാണ്. രണ്ട് ഗ്ലാസ് പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതുക്ക് ഞാനൊരു രണ്ട് കയ്യിൽ ചോറ് നല്ലതായിട്ട് ഐസാക്കിയതും കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാണ് അരച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് കുറുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുക്ക് അതൊന്ന് അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് നന്നായിട്ടൊന്നിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരു കയ്യിലൊക്കെ എടുത്താൽ മതിയേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചെങ്ങാണ്ട് നന്നായിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും. ആ കുറുകിയത് നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തത് ആദ്യം നമുക്കൊരു ബോളിക്ക് എന്ത് ചെയ്യുക, പാർന്ന് കൊടുക്കുക. ഞാൻ ഈ ബോളിൽ തന്നെ കേട്ടോ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് കൂട്ടി വെക്കൽ. ഇനി നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് തേങ്ങയും പിന്നെ നമ്മളെ കുറുക്കുണ്ടല്ലോ നന്നായിട്ട് ചൂട് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിന് ശേഷം മാത്രം മിക്സിക്ക് ഒഴിക്കുക. അപ്പോൾ അതാ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക, ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേമാതിരിക്കാണ് കുറുകി കിട്ടേണ്ടത് കേട്ടോ. പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയാണ് വേണ്ടത്. ഒരു സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊക്കെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. രാവിലെ എല്ലാം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്താണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു സ്പൂണോളം ഈസ്റ്റും. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ എല്ലാവരും ചേർക്കലുണ്ടാവില്ല, ഞാൻ ചേർക്കലുണ്ട് കേട്ടോ. രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ മാവും കൂടെ കൂട്ടി നമുക്ക് നമ്മളെ ബോൾക്ക് എന്ത് ചെയ്യാം, ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കാരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇനി ഒഴിച്ചു കൊടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് ഒഴിച്ചു കൊടുത്തോക്കൊണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി നന്നായിട്ട് കൈ വെച്ചിട്ടാണ് ശരിക്കും ഇളക്കേണ്ടത്. പക്ഷേ ഞാൻ കൈ വെച്ചിട്ടല്ല കേട്ടോ ഇളക്കുന്നത്, വിസ്ക് വെച്ചിട്ടാണ് ഇളക്കുന്നത്. അപ്പോൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചില ആളുകളൊക്കെ ദോശൻ്റെ മാവ് ഇഡ്ഡലിൻ്റെ മാവൊക്കെ കൈ വെച്ച് ഇളക്കി കൊടുക്കും. അത് നന്നായി പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതിവിടെ നമുക്കത് അടച്ചിങ്ങാണ്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ രാവിലേക്കൊക്കെ നോക്കിയാൽ മതി, നന്നായിട്ട് ചിലപ്പോൾ പൊന്തി പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇക്ക വന്നു, ഇക്ക വന്നപ്പോൾ വലിപ്പേക്ക് കൊണ്ടുവന്നു. മക്കളപ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. ഞാൻ രാത്രി എങ്ങനെ ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അൽബേക്കത്തെ നഗേഡ്സ്, ചിക്കൻ നഗേഡ്സ് കേട്ടോ. അപ്പോൾ അതും കഴിച്ച് അങ്ങനെ പിന്നെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അതാ പിന്നല്ല പരിപാടി. ഇവർ ടൈം ടേബിൾ വെക്കുകയാണ് കേട്ടോ, ഭയങ്കര സൗണ്ട് ആക്കാറ് ഇവരെ ടൈം ടേബിൾ വെക്കൽ. ഓ എൻ്റെ ഷാർപ്പ്നർ ഓളെടുത്തു, എൻ്റെ പെൻസിൽ കാണാനില്ല, അല്ലെങ്കിൽ എൻ്റെ പെൻസിലാണത് അല്ലെങ്കിൽ അതിൻ്റെതാണ് പറഞ്ഞിട്ട് ഭയങ്കര തല്ലും ഒക്കെ ഉണ്ടാവും. ഭയങ്കര രസമാണ് കേട്ടോ. പോലെ സ്കൂൾക്ക് പോകുമ്പോഴും രസമാണ്. അത് അതേമാതിരിക്കാണ് സ്കൂൾക്ക് രാത്രി ടൈം ടേബിൾ വെക്കുന്നത്, രാവിലെ പോകാൻ വേണ്ടി ടൈം ടേബിൾ വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ വൃത്തിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ എന്നാലും ഇടയ്ക്ക് അടികൂടാൻ നിന്നാൽ ഭയങ്കര അടിയാക്കാരം. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. രണ്ടാളും വികൃതിയായിട്ടുണ്ടെന്നാൽ വലിയ മോളും മോശമൊന്നുമില്ല, നന്നായിട്ട് ഓളും കാണിക്കുകയൊക്കെ ചെയ്യും. കാരണം അവളെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ പെരുമാറും കേട്ടോ. ഓൾ കുറേ കുട്ടികളല്ലേ നേടിയിട്ട് കുറേ ഒഴിഞ്ഞു മാറും. പക്ഷെ എന്നാലും ഇവർ പോയിട്ട് എന്ത് ചെയ്യും, ഗുസ്തി പിടിക്കും കേട്ടോ. പിന്നെ ടൈം ടേബിള് ഓരോന്നെ സ്വയം വെക്കോട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വലിയ മോള് തിരുത്തി കൊടുക്കും. ചിലപ്പോൾ ചില പുസ്തകമൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയറിയിലൊക്കെ എഴുതി വിടണതാണ്. വേണം വേണ്ടാത്ത പുസ്തകങ്ങളൊക്കെ ഓലെന്നെ എന്ത് ചെയ്യും, അടിയിൽ വെക്കും കേട്ടോ. പിന്നെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ളൂ കിടക്കുള്ളൂ. ഓൾ ഇതാ കിടക്കാൻ പോയിട്ടോ, ഞാനും തന്നെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇത് രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ മക്കളൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ മക്കളെ വിളിക്കൽ. അപ്പോൾ മോള് ബാത്റൂമൊക്കെ പോയപ്പോൾ ഹാളത്തിൽ ലൈറ്റിട്ട് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാ ഹാളത്തെ ലൈറ്റൊക്കെ ഇട്ട് നേരെ നമുക്ക് കിച്ചണിക്ക് പോവുക കേട്ടോ. കിച്ചണിൽ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് തുടങ്ങുക. രാവിലെ നേരത്തെ എണീക്കും കേട്ടോ ഞങ്ങൾ, കാരണം നേരത്തെ എണീച്ചാലുള്ളൂ സ്കൂൾക്ക് പോവാൻ
നേരത്തെ ആവുകയുള്ളൂ അല്ലെങ്കിൽ വേഴ് കൂട്ടും. അപ്പം ഞാനീ പുറത്തത്തെ ഡോറൊന്ന് തുറന്നിടലുണ്ട് കേട്ടോ, രാവിലത്തെ എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കുമ്പോൾ തണുപ്പ് ചെറുങ്ങനെ വരലുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ തണുത്ത സീസണാണ്, അതാ നമ്മളാ മാവ് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്ന് അടി കൂടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടൊരു യുദ്ധമാണ്, ഉള്ളി വയറ്റലുണ്ട്, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളി ഇതാ വയറ്റലുണ്ട്, അതിൻ്റെ അടിയിൽ കൂടി ദോശ നമ്മളെ പാലപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി മക്കൾക്കാണ് ഈ ചൂട് കൊടുക്കാനേ കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുക, ചുറ്റിച്ചെടുക്കുക. ഞാൻ ഈ പാലപ്പ ചട്ടിയിലാണ് കേട്ടോ പിന്നെ പാലപ്പം ചൂടില്ല. ഇൻ്റെതും പാലപ്പം ആദ്യമൊന്നും ശരിയായില്ല കേട്ടോ, ഇപ്പോൾ നന്നായിട്ട് ശരിയാവലുണ്ട്. ഞാൻ ഈ രീതിക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഞാൻ തുറന്ന് കാണിച്ചുതരാം, കണ്ടല്ലോ ഇതേമാതിരിക്ക് അടിപൊളിയായിട്ട് വരും കേട്ടോ നമ്മളെ പാലപ്പം. അപ്പം ഇനി പാലപ്പം ശരിയാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേമാർക്കൊന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ട് നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി അളവുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വെള്ളം ഒരുപാട് ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പാലപ്പം നല്ല കുണ്ടുള്ള പാലപ്പം, നല്ല റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് പാലപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഇവനാട്ടോ ഒന്ന് ഫസ്റ്റ് വന്നത്, അപ്പോൾ അവനോട് പറഞ്ഞു കേട്ടോ വെള്ളമൊക്കെ ആക്കി വെക്കുക പറഞ്ഞു. അപ്പോൾ വെള്ളം ആക്കി വെക്കുകയാണ് കേട്ടോ, സ്കൂൾ കൊണ്ടുപോകല്ലേ. പിന്നെ ഇവർ വൈകുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വലിയ മുള കാണാമല്ലോ കേട്ടോ, അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആയോലായോല് വന്നങ്ങാണ്ട് പെട്ടെന്ന് വന്നങ്ങാണ്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിച്ചെങ്ങാണ്ട് പോകും. പിന്നെ എല്ലാ പരിപാടി എന്ന് പറഞ്ഞാൽ ഓല ലഞ്ച് ബോക്സ്ക്ക് ഫുഡാക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാലപ്പവും മുട്ടക്കറി തന്നെ ഇട കൊടുത്തേക്കൽ. അപ്പോൾ രാവിലെ എന്താണോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്നെ കേട്ടോ ഞാൻ കൊടുത്തേക്കൽ. പിന്നെ നമ്മൾ ചെറിയ സ്നാക്സിൻ്റെ പാത്രത്തിൽ എന്തെങ്കിലും കൊടുത്തേക്കും. ഇന്ന് ഒരാൾക്ക് പഴം, ഒരാൾക്ക് പിന്നെ ഓറഞ്ച്, അങ്ങനെ പലർക്കും പല ഐറ്റാക്കാർ കേട്ടോ. ഞാൻ ചോദിക്കും രാവിലെ എന്താ വേണ്ടു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് നീന്തപ്പഴം. അപ്പോൾ മോനിപ്പോൾ നീന്തപ്പഴം മതി പറഞ്ഞപ്പോൾ 2 പീസ് നീന്തപ്പഴം ഞാൻ അതിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ മോൾക്കും തന്നെ നീന്തപ്പഴം മതി പറഞ്ഞപ്പോൾ ഓൾക്കും ഒരു നീന്തപ്പഴം അങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഒരു മധുരം വേണം കേട്ടോ. അപ്പോൾ എനിക്കൊന്നും ആക്കി കൊടുക്കണം, മിഠായിയാണ്, മിഠായി കൊടുന്നുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മിഠായി ഓരോന്നോരോന്ന് എന്ത് ചെയ്യാണ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് കൊടുത്തയച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ഓരോ മിഠായിയേ ഞാൻ കൊടുത്തേക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ആക്കി ഇനി അവരെ റൂമൊക്കൊന്ന് പോയേക്കാം. മോള് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. സ്കൂൾക്ക് പോകുമ്പോഴത്തേന് എല്ലാം ഒന്ന് ശരിയാക്കും കേട്ടോ, റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും. പിന്നെ ഇവിടെ മുടിയൊക്കെ ഒന്ന് ഞാനൊന്ന് വാർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലിപ്പൊക്കെ എന്ത് ചെയ്യുമെന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പെൺകുട്ടികൾ രാവിലെ സ്കൂൾക്ക് പോകണ കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ണാടിൻ്റെ മുന്നിൽ നിന്നുങ്ങാണ്ട് കുറച്ചേരം അതിൻ്റെ മുന്നിലൊക്കെ വന്ന് പോയി നിൽക്കും. അപ്പോഴാണ് നമ്മൾ ചെറുപ്പത്തിൽ കണ്ണാടിൻ്റെ മുന്നിൽ കാട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഓർമ്മ വരിക. അപ്പോൾ വലിയ മോൾക്ക് അങ്ങനെ അതൊന്നുമില്ല കേട്ടോ. ഇവളാണ് ഭയങ്കര മോഡേണാണ് കേട്ടോ. ഇവള് കുറേ പൗഡറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാരി തേക്കുന്നുണ്ട് പോകുന്ന സമയത്ത്. ഇതൊക്കെ ഇടും കേട്ടോ. വലിയ മോൾ ഒന്നും തേക്കില്ല. ഓള് ബോഡി ലോഷൻ അല്ലാത്ത ഒരു സാധനം ഓള് തേക്കില്ല, ഒന്നുമില്ല കേട്ടോ. ഞാൻ പറയണ അപ്പോളെ എന്തെങ്കിലുമൊക്കെ തേക്കുള്ളൂ. ഇവള് കണ്ണി കണ്ടൊക്കെ വാരി തേക്കോട്ടോ. മൂത്തുക്കുടിയാണെങ്കിലും എവിടെ ആണെങ്കിലും സമയമുണ്ടെങ്കിൽ ഞാൻ കൺമഷിയൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ വലിയ മോള് പറയും കൺമഷി ഇടണ്ട, കാരണം മോണിറ്റർ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയുന്നൊക്കെ പറയും കേട്ടോ ക്ലാസ്സത്തെ. അപ്പോൾ അതാ മോൻ്റെ ഒക്കെ കഴിഞ്ഞ് ഇതാ ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് ആക്കലാണ് പണി. ലഞ്ച് ബോക്സ് ആക്കിയിട്ട് പോവുകയാണ്. പിന്നെ ഇക്ക പോയിട്ടോ, ഇക്ക നേരത്തെ പോകും വണ്ടിക്ക്. പിന്നെ ഇക്ക നേരത്തെ എണീറ്റ് പിന്നെ ഇക്ക എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ സ്കൂൾക്ക് കൊണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അതാ ലഞ്ച് ബോക്സൊക്കെ റെഡി ആക്കി വെക്കുകയാണ്. മോളെ കയ്യിലൊരു കീസ് ഉണ്ടല്ലോ, ഇന്ന് എന്തോ ഒരു പ്രൊജക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും സലാം പറഞ്ഞിട്ടൊക്കെ പോവും. ചിലപ്പോൾ ഉമ്മൊക്കെ തരും കേട്ടോ. അത് ഓരോ മൂഡാണ്. ഇവൾക്ക് ഇന്ന് എന്താണെന്നറിയില്ല, ഒരു ഉണർവില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇനി വല്ല വയറുവേദനയാണോ അതും അറിയില്ല കേട്ടോ. എന്നെ പിടിച്ചിട്ട് പറയില്ല, കാരണം വയറുവേദന ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ സലാം പറയാൻ പറഞ്ഞപ്പോൾ സലാമൊക്കെ വന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതാ അവർ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നമുക്കൊരു അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.